ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി വറള്ളവാനില്ലാ അമ്മാ ബഅദ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ഒരു പേരാണ് അൽ മുത്തവക്കിൽ എന്നുള്ളത്. എത്ര വിശദീകരിച്ചാലും അതിൻ്റെ എൻഡിലേക്കെത്താത്ത വിധമാണ് ആ പേരിൻ്റെ വിശദീകരണം മഹാന്മാർ എഴുതി വച്ചിട്ടുള്ളത്. തീർത്തും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തങ്ങളുടെ ചിന്ത മുഴുവനും അള്ളാഹുവാണ്, അവിടുത്തെ മനസ്സിൽ വേറെ ഒന്നും ഇല്ല, എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ ലത്തഹത്തു അബാബക്കറ ഖലീല, എൻ്റെ വെരി ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചേർത്ത് വെക്കുമായിരുന്നു എന്ന് തങ്ങൾ പറയുന്നുണ്ട്. അതിന് സ്പേസ് ബാക്കി വേണ്ടേ? ഹൃദയം ഫുള്ളായിട്ടും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജീവിതത്തിൽ ബേജാറുകളില്ല, തങ്ങൾക്കൊരിക്കലും ടെൻഷനുകളില്ല. ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് ദുആ ചെയ്യുന്നത് എന്തിനാ നബിയെ, ഇങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നത് അള്ളാഹു വിജയിപ്പിച്ചു തരുമല്ലോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്. അതിനർത്ഥം സിദ്ദീഖ് തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഈമാനും തവക്കുലും ഉണ്ടായി എന്നല്ല, മറിച്ച് അനുയായികൾക്ക് സ്വഹാബത്തിന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് തങ്ങൾ അങ്ങനെ ഉറക്ക ദുആ ചെയ്യുന്നത്. തങ്ങൾക്കുറപ്പാണ് യുദ്ധത്തിൻ്റെ പര്യവസാനം എവിടെയെത്തും എന്ന്. അങ്ങനെ ഹൃത്തടങ്ങളിൽ മുഴുവനും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തങ്ങൾക്ക് അങ്ങനെ ഒരു പേര് വന്നത്. ഒരു ടെൻഷനും ജീവിതത്തിൽ ഇല്ല, ഒരു ബേജാറും തങ്ങൾക്കില്ല. എന്തിന് ബേജാറാവണം? അതാണ് സൗർ ഗുഹയിൽ ഉണ്ടാവുമ്പോൾ ശത്രുക്കൾ വന്ന് ഇപ്പോൾ നമ്മെ പിടികൂടും നബിയെ എന്ന അർത്ഥത്തിൽ കൂടെ ഉണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു. അവർ അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മെ കാണും നബിയെ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയണത്. യഥാർത്ഥത്തിൽ ശത്രുക്കൾ ഒന്ന് ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് ഇറങ്ങി ഒന്ന് കാണും കയറും എന്നൊക്കെ ആണ് സഹാബത്തിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിശദീകരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയണത്? ഇന്നല്ലാഹു മഅന, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടല്ലോ. ഏറ്റവും പ്രതിസന്ധി ഘട്ടം, ശത്രുക്കൾ പിടിച്ചാൽ എല്ലാവിധ അക്രമങ്ങളും അഴിച്ചുവിടാൻ സാധ്യതയുള്ള ഒരു ഘട്ടം, ആ സമയത്തും തങ്ങൾ പറയണ എന്താ? അള്ളാഹു ഉണ്ടല്ലോ. തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പരിസരത്ത് വെച്ചിരിക്കുന്ന വാള് ഒരാൾ എടുത്തുകൊണ്ട് ചോദിച്ചല്ലോ, നിങ്ങൾ ആരാ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക? അള്ളാഹു രക്ഷപ്പെടുത്തു. മുന്നിൽ ശത്രു, അയാളുടെ കയ്യിലുള്ള ആയുധം മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് പോലും അയാൾ തന്നെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത്. തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. ആ സമയത്താണ് ചോദിക്കുന്നത് ആരാണ് രക്ഷപ്പെടുത്തുക. തങ്ങൾ പറഞ്ഞു അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തു. അത്രയും ഹൃദയത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്ര, ആ യാത്രക്കിടെ വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ട ഒരു വീട് കണ്ടപ്പോൾ ആ വീട്ടിൻ്റെ അടുത്ത് തങ്ങൾ നിന്നു. അവിടെ ഒരു സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് കണ്ട രണ്ടുപേരെ വിശപ്പനുഭവിക്കുന്നതായി ഫീൽ ചെയ്തു, ദാഹം ഉള്ളതായി ബോധ്യമായി. എൻ്റെ മകൻ ആടിനെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഉള്ളത്, ഒറ്റ ആടാണ് ഇവിടെ ഉള്ളത്, ആ ആടിനാണെങ്കിൽ കറവില്ല, അതിനങ്ങൾ അറുത്തുളി എന്നാണ് പറയണത്. പാല് ഏതായാലും കുടിക്കാൻ വകുപ്പില്ല എന്നർത്ഥം, അതിൻ്റെ അകട് വറ്റിപ്പോയിട്ടുണ്ട് എന്ന്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഒരു പാത്രം കൊണ്ടുവരി, ബിസ്മി ചൊല്ലി
അള്ളാഹുവിൽ ഏൽപ്പിച്ച് അതിൻ്റെ അകിടിനെ പരിശുദ്ധമായ കൈകൊണ്ട് തൊട്ട് കറവ് നടത്തിയപ്പോൾ എത്ര പാത്രങ്ങളിലാ പാല് നിറഞ്ഞത്. ആദ്യം പാത്രത്തിൽ പാല് നിറച്ച് ആ സ്ത്രീ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് വന്ന മകന് അടുത്ത പാത്രത്തിലെ പാല് കൊടുത്തു. അടുത്തത് സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൂടിയാണ് അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം, സമ്പൽ സമൃദ്ധി ഘട്ടം, ഇങ്ങനെ ഒരു വിഷമം പിടിച്ച ഘട്ടം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും അള്ളാഹു ഉണ്ടാവുമ്പോൾ എന്തിന് ഭയപ്പെടണം എന്ന് ചിന്തിക്കുകയാണ്. മുഹിബ്ബികളായ നമുക്കും ആ ഒരു ലോകത്തേക്കാണ് പോകേണ്ടത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അടയാളത്തെ എണ്ണി 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 ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് സൂറത്തുൽ അംഫാലിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. പരലോകത്തെ ഭയവിഹ്വലമായ ലോകത്തെക്കുറിച്ച്, വിശേഷങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ അനുയായികളിൽ നിന്ന് 70,000 ആൾക്കാർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിലെത്താൻ പറ്റും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർക്കെല്ലാം അള്ളാഹുവാണ്. ടെൻഷനില്ല, വിഷമമില്ല, മൂഡ് ഓഫ് ഇല്ല, അങ്ങനെയൊന്നുമില്ല അവർക്ക്. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നബിയെ, ആ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുന്ന ഗണത്തിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്താവോ? ഉടനെ തങ്ങൾ പറഞ്ഞു, മോൻ ആ ഗണത്തിൽപ്പെട്ട ആളാണ്. അടുത്ത ആൾ എഴുന്നേൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞത്, ഉക്കാശ ഒന്നാം സ്ഥാനം കൊണ്ടുപോയിന്നാ റളിയല്ലാഹു അൻ. അവരോടൊക്കെ ഒരു പ്രത്യേകതയായി മഹബ്ബത്ത് വെച്ച മുഹബ്ബീങ്ങളുടെ പ്രത്യേകതയായി ഇമാമിങ്ങൾ എണ്ണുന്നത് അവർക്ക് തവക്കുൽ അതിശക്തമാണ്. നാം ആ ഗണത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ അവർ ഈ സ്വഭാവത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരാണ്. അവർക്ക് വിഷമങ്ങളില്ല, അവർക്ക് ടെൻഷനുകളില്ല. അവർക്ക് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അള്ളാഹു മഅഇ, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ബോധം അവർക്കുണ്ട്. അങ്ങനെ ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചാൽ രാവിലെ വയറൊട്ടിയ നിലയിൽ പോകുന്ന പക്ഷികൾക്ക് വൈകുന്നേരം വയറ് നിറയെ ഫുഡ് കൊടുത്ത് തിരിച്ച് എത്തിക്കുന്ന റബ്ബ് നിങ്ങൾക്കുണ്ട് എന്ന ബോധം ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്കും വേണ്ടതൊക്കെ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ തവക്കുലുള്ളവരാവണം. ആ തവക്കുൽ കാറിനൊട്ടിക്കുന്ന തവക്കൽ തോലല്ല എന്ന സ്റ്റിക്കറിൽ ഒതുങ്ങാതെ നല്ല തവക്കുലാവണം. എൻ്റെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുക്കും എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉണരണം, വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.